ജിം ഫിറ്റ്നസിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ജനറൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ഹാപ്പിനെസ് പോസിറ്റിവിറ്റി അതിനുവേണ്ടി നമ്മൾ സുംബ എയറോബിക്സ് യോഗ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ഗ്രീൻസ് കൊണ്ടുവന്നത് ജൈവിഷ് ഗ്രീൻസ് പെരിന്തൽമണ്ണ ഓൾ ദി വെരി ബെസ്റ്റ് വിപുലമായിട്ടാണ് ഇത്തിരി സ്പേഷ്യസ് ആയിട്ടാണ് പെരിന്തൽമണ്ണയിലെ ഗ്രീൻസ് തുടങ്ങിയിരിക്കുന്നത് ഗ്രീൻസിൻ്റെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം ഇവിടെ വരുന്നവർ റിസൾട്ട് കൊണ്ടുപോകുന്നവരാണ് 90%. കാരണം ഇവിടെ അത്രയ്ക്ക് കെയർ കൊടുത്തിട്ടാണ് വരുന്ന ഓരോ ആൾക്കാരെയും ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. അതിനുള്ള ഒരു ഇൻസ്ട്രക്ടിങ് ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ട്. ഇൻസ്ട്രക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്. ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഓഫ് കോഴ്സ് ദേ ഹാവ്. അങ്ങനെ വരുമ്പം പെരിന്തൽമണ്ണയ്ക്ക് ഡെഫിനറ്റ്ലി ഇതൊരു മുതൽക്കൂട്ടാവും. വെൽക്കം ബാക്ക് ടു അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള ഗ്രീൻസ് ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ ഞങ്ങൾ മെയിൻ ഓഫീസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത്, ഗ്രീൻസ് കാലിക്കറ്റ്, ഗ്രീൻസ് പെരിന്തൽമണ്ണ, ഗ്രീൻസ് ക്രോസ്ഫിറ്റ് മലബാർ. ഈ മൂന്ന് ബ്രാഞ്ചസ് ആണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ഗ്രീൻസ് പെരിന്തൽമണ്ണയിലെ ബ്രാഞ്ചിലെ ഓരോ ഭാഗങ്ങളും ഓരോ സെൻറ്ററിലെ ഓരോ ഏരിയാസും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ റിസപ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് റിസപ്ഷൻ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളും എന്നുള്ളത് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ റിസപ്ഷൻ. റിസപ്ഷൻ ഏരിയ ആണ് ഈ കാണുന്നത്. നമ്മുടെ റിസപ്ഷൻ കൗണ്ടർ ഇങ്ങനെയാണ് വരുന്നത്. അസിസ്റ്റവും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഫിറ്റ്നസ് സെൻ്ററുകളെല്ലാം ക്ലോസ്ഡ് ആണ്, അറിയാലോ. ഇപ്പോൾ ജിമ്മ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഫിറ്റ്നസ് സെൻറ്റർ. ഇവിടെ ഞങ്ങൾ ഗസ്റ്റിന് ഇരിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇവിടെയും ഗസ്റ്റിന് ഇരിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇത് റിസപ്ഷൻ കൗണ്ടറാണ്. അടുത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളെ ഫിറ്റ്നസ് സെൻറ്ററിലെ അസസ്മെൻറ്റ് മെഷീനാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനാണിത്. പക്ഷേ എങ്കിലും അത് വളരെ വേർത്ത് ആണല്ലോ. കാരണം സാധാരണ ഒരു ബോഡി വെയിറ്റ് മാത്രം നോക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മുടെ ബോഡി കമ്പോസിഷൻ, BMI, ഫാറ്റ് പെർസെൻറ്റേജ്, ഫാറ്റ് മാസ്, ഐഡിയൽ ബോഡി വെയിറ്റ്, മെറ്റബോളിക് ഏജ് എല്ലാം കിട്ടുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനാണ്. ഇറ്റ്സ് അറൌണ്ട് 1.5 lakh അടുത്ത്, അറൌണ്ട് 2 lakh അടുത്ത് തന്നെ ഇതിന് വില വരുന്നുണ്ട്. നമുക്ക് നോക്കാം മെഷീൻ, ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ മെഷീൻ, അസസ്മെൻറ്റ് മെഷീന്. കംപ്ലീറ്റ്ലി റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെൻറ്റ് മെഷീനാണിത്. ഈ ഒരു ഏരിയയിലാണ്, താഴ്ഭാഗത്തുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നോർമലി കയറി നിൽക്കുക. നമ്മൾ ഹൈറ്റും വെയ്റ്റും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കമ്പോസിഷൻ കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടും. നമ്മൾ ഏജ് മെൻഷൻ ചെയ്യണം. ലേഡീസ് ആണെങ്കിൽ ഇവിടെ നോർമൽ കാണിക്കും, സ്റ്റെപ്പ് ഓൺ കാണിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി ടൈപ്പ്, സ്റ്റാൻഡേർഡ് അത്ലറ്റിക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, മെയിൽ ആണോ ഫീമെയിൽ ആണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ഏജ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, ഹൈറ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബോഡി കമ്പോസിഷൻ നമുക്ക് കിട്ടും. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി കമ്പോസിഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഒരാൾ ഒരിക്കലും ബോഡി വെയിറ്റ് മാത്രം മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് മാത്രം നോക്കി അദ്ദേഹത്തിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ടോട്ടൽ ബോഡി കമ്പോസിഷൻ വെച്ച് നമുക്ക് അവരെ ബോഡി കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് ഈ മെഷീനെ കൊണ്ട് സാധിക്കും. നോർമലി എൻ്റെ ക്ലയൻസിനോടൊക്കെ ഞാൻ മിനിമം
വീക്ക്ലി വൺസ് എങ്കിലും ബോഡി കമ്പോസിഷൻ വെച്ച് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ബോഡിയിലുള്ള മാറ്റങ്ങൾ ഒരു വെയ് മെഷീനിലൂടെ മാത്രം നമ്മൾ തിരിച്ചറിയാൻ പാടില്ല. വെയിറ്റ് നോക്കുമ്പോൾ 2 kg 3 kg കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല ബോഡി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ ബോഡി കമ്പോസിഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ചില ബോഡിയൊക്കെ ഫാറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും കുറയുക, ചില ബോഡി ഫാറ്റ് ബോഡി ടോണിങ് ആയിരിക്കും ഉണ്ടാവുക, ഇഞ്ച് ലോസ് ഉണ്ടാവും, ചില ബോഡി വെയിറ്റ് ലോസ് ആയിട്ടുണ്ടാവും. സോ അതൊക്കെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ബോഡി കമ്പോസിഷൻ ചെക്ക് ചെയ്യണം. സോ ഈ ബോഡി കമ്പോസിഷൻ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ അടുത്തത് നമ്മൾ ഫിറ്റ്നസ് സെന്ററിലെ ഓഫീസാണ്. ഞാനാണെങ്കിലും എൻ്റെ ബ്രദറിലോ ആണെങ്കിലും എൻ്റെ മദർ ആണെങ്കിലും ഒക്കെ ഇരിക്കുന്ന ഞങ്ങൾ ഓഫീസാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓഫീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസിലേക്ക് വരും. ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ ഓഫീസ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഓഫീസ്. അവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഞാനിരിക്കുന്ന സ്ഥലം, എൻ്റെ മദർ ഇരിക്കുന്നത്, എൻ്റെ മെയിൻ മദറും ഞങ്ങളും എല്ലാവരും ഇരിക്കുന്ന സ്ഥലം അവിടെ തന്നെയാണ്. ഓക്കെ, ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് എനിക്ക് മിസ്റ്റർ കാലിക്കറ്റ് ഞാൻ 65 കാറ്റഗറിയിൽ ഗോൾഡ് കിട്ടിയപ്പം കിട്ടിയുള്ള സർട്ടിഫിക്കേഷനാണ് ഇത്. ഈ കാണുന്നത് ഇത് മിസ്റ്റർ കേരളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ അക്കാഡമി ഇന്ത്യയുടെ ഫങ്ഷണൽ ട്രെയിനിങ് ആൻഡ് ക്രോസ് ട്രെയിനിങ് വർക്ക്ഷോപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത്. മിസ്റ്റർ കാലിക്കറ്റ് ടൈറ്റിൽ വിന്നറായപ്പം, അതായത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ടൈറ്റിൽ വിന്നറായപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് ഇത്. ആക്ച്വലി ഇത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള വേറൊരു വർക്ക്ഷോപ്പാണ്, ലൈക്ക് അസോസിയേഷൻ്റെ, കാലിക്കറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ വേറൊരു സർട്ടിഫിക്കേഷനാണ് ഇത്. ഞങ്ങളുടെ ഫിറ്റ്നസ് സെൻറ്ററിന് കിട്ടിയിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഓളവറിലെ കേരളയിൽ തന്നെ നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുകയും നല്ല രീതിയിൽ ഫിറ്റ്നസ് സെൻ്ററുകൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അസോസിയേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇതെൻ്റെ അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ലോഗോ ആണ്. ഞാനെൻ്റെ ഓഫീസിൽ തന്നെ വെച്ചിട്ടുണ്ട്, ബാക്ക് സൈഡിൽ തന്നെ. ഞാൻ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ എല്ലാത്തിലും നമ്മൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുള്ളതാണ് അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ലോഗോ. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ ഓഫീസ് റൂം, ഇത് എൻ്റെ ലാപ്ടോപ്പാണ്, ദീസ് ഈസ് ആക്ച്വലി അവർ ഓഫീസ്. സോ ഇനി നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് കയറാം, ജിമ്മിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ ജിം, ഇപ്പം ഞങ്ങൾ നമ്മൾ റിസപ്ഷൻ കണ്ടു, അസസ്മെൻറ്റ് മെഷീൻ കണ്ടു, നമ്മൾ ഓഫീസ് കണ്ടു. ഇനി കൂടാതെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാൻ കേട്ടോ, എൻ്റെ ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന കുറേ എനിക്ക് കിട്ടിയ കുറേ റെക്കഗ്നിഷൻസ് ആണ് ഇനി എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് മിസ്റ്റർ കാലിക്കറ്റ് കിട്ടിയപ്പം ഉള്ളൊരു പട്ടമാണ്. മിസ്റ്റർ കാലിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ക്രോസ് ചെയ്തിരുന്ന ഒരു പട്ടം ഉണ്ടായിരുന്നു, അതാണ് ആക്ച്വലി ഇത്. ഇതാണ് എനിക്ക് മിസ്റ്റർ കാലിക്കറ്റ് കിട്ടിയ സമയത്തുള്ള എൻ്റെ ട്രോഫി, എൻ്റെ മെയിൻ ട്രോഫി മിസ്റ്റർ കാലിക്കറ്റ് സമയത്ത് കിട്ടിയിട്ടുള്ളത്. ഇതും പല സ്ഥലങ്ങളിലും ഗസ്റ്റായിട്ട് പോകുന്ന സമയത്ത് കിട്ടുന്ന പല ട്രോഫികളാണ്, ഗസ്റ്റായിട്ട് പോകുന്ന സമയത്ത് കിട്ടുന്ന ട്രോഫികളാണ്. ഇതും ബോഡി ബിൽഡിങ്ങുമായി ബേസ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മളെ ഫിറ്റ്നസ് സെൻ്ററിന് കിട്ടിയിട്ടുള്ളതാണ്. ഇതും ജൂനിയർ ചാമ്പർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളൊരു ട്രോഫിയാണ് ഈ കാണുന്നത്. പിന്നെ ധാരാളം ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല സെമിനാറുകൾ എടുക്കാൻ പോകുമ്പോൾ കിട്ടുന്ന വേറെ പല ട്രോഫികളാണ് ഈ കാണുന്നതൊക്കെ. ഇതെനിക്ക് തോന്നുന്നത് ഞാനൊരു കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ സ്പോർട്സ് ഇവൻ്റ് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് കിട്ടിയിട്ടുള്ളൊരു ട്രോഫിയാണിത്. ഇനിയും കിട്ടിയിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു മറ്റൊരു ട്രോഫിയാണ്. ഇത് ഞാൻ ആസെൻ്റ് ഹോസ്പിറ്റൽ, ENT ആസെൻ്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടർമാർക്കും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും എല്ലാവർക്കും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇതൊക്കെ. ഇനിയും കുറേ ഉണ്ട്, ഓരോന്നോരോന്നും എടുത്തു പറയുമ്പോൾ കുറേ സമയമായി പോകും. സോ ഇതൊക്കെ എനിക്ക് എൻ്റെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ വലിയ വലിയ നേട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ചെറുതായിട്ട് ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നമ്മുടെ ടെറഫിനുള്ള ചില ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീമിന് കിട്ടിയിട്ടുള്ളൊരു ട്രോഫിയാണിത്. സോ ഇത്രയൊക്കെയാണ് എൻ്റെ ട്രോഫിയും എൻ്റെ റെക്കഗ്നിഷനും എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ എന്ന് പറയാനുള്ളത്. ഈ ട്രോഫിയും ഇത് ഞാൻ പറഞ്ഞ ട്രോഫിയാണ് ആക്ച്വലി എനിക്ക് മിസ്റ്റർ കാലിക്കറ്റ് ടൈറ്റിൽ വിന്നറായപ്പോൾ കിട്ടിയിരുന്ന എൻ്റെ മെയിൻ ട്രോഫി, മിസ്റ്റർ കാലിക്കറ്റ് ജൂനിയർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയപ്പോൾ കിട്ടിയിട്ടുള്ള ട്രോഫിയാണ് എൻ്റെ മെഡലും ഉണ്ട് ആ സൈഡിൽ. ഇനി നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് കടക്കാം. നമ്മൾ ജിം എങ്ങനെയാണുള്ളത്, ജിമ്മിലെ ട്രെഡ്മിൽ, ജിമ്മിലെ കാർഡിയോ സെഷൻ, ജിമ്മിലെ വെയിറ്റ് ട്രെയിനിങ് സെഷൻ, ജിമ്മിലെ എയറോബിക് സെൻറ്റർ, അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഫിറ്റ്നസ് സെൻ്ററിലേക്ക് കയറണമെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്.
നമ്മൾ നോർമലി ക്ലയൻസിന്റെ പഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെക്കും. കാരണം ആ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഞ്ചിങ് മെഷീനാണിത്. സോ ഇതിൽ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാത്രമേ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഉള്ളിലോട്ട് മൂവ് ചെയ്യാം. യെസ്, ഇതാണ് ഞങ്ങളുടെ ലോകം, ഇതാണ് ഞങ്ങളുടെ ഫിറ്റ്നസ് സെന്റർ. അപ്പം പെരിന്തൽമണ്ണ ഫിറ്റ്നസ് സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഫസ്റ്റ് കാർഡിംഗ് ഏരിയ കംപ്ലീറ്റ്ലി കാർഡിയോ സെഷൻസ് ആണ്. ക്രോസ് ട്രെയിനർ, ക്രോസ് ട്രെയിനർ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ട്രെഡ്മില്ലാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് ട്രെഡ്മില്ലാണ്. ഇത് ക്രോസ് ട്രെയിനർ ആണ്. രണ്ട് ക്രോസ് ട്രെയിനറും നാല് ട്രെഡ്മില്ലും, ഇത് കൂടാതെ 1, 2, 3, 4, 5 സൈക്ലിംഗും ആണ് ഇവിടെ ഉള്ളത്. സോ കാർഡിയോ ട്രെയിനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻസ് തന്നെയാണിത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് മെഷീൻസ് ആണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകളാണ് കംപ്ലീറ്റ്ലി ഇവിടെ ഉള്ളത്. ഇത് ട്രെഡ്മില്ലാണ്, ഓൾമോസ്റ്റ് 200 kg വരെ ആൾക്കാർക്ക് കയറാൻ കപ്പാസിറ്റി ഉള്ള ട്രെഡ്മില്ലാണ് ഈ കാണുന്നത്. അടുത്തത് സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് സ്പീഡ് സൈക്കിൾ വർക്കൗട്ടിനും കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ കാർഡിയോ സെഷൻസ് ആവശ്യത്തിനും സ്പിൻ സൈക്കിൾ സൈക്ലിംഗ് ആവശ്യത്തിനും ചെയ്യുന്ന കുറേ കാർഡിയോ എക്സസൈസിന് ആവശ്യമുള്ള വർക്കൗട്ടിന് ആവശ്യമുള്ള സംഭവങ്ങളാണ് സൈക്ലിംഗ്. അതാണ് ഈ സൈഡിൽ കാണുന്നത്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറേ വെയിറ്റ് ട്രെയിനിങ് മെഷീൻസുകളുണ്ട്. എല്ലാ രീതിയിലും എല്ലാ പാർട്സിനുമുള്ള, ഐ മീൻ ഷോൾഡർ, ചെസ്റ്റ്, ട്രൈസെപ്സ്, ബാക്ക്, ബൈസെപ്സ്, ലോവർ ബോഡി, അബ്ഡോമിൻ, എല്ലാത്തിലേക്കും ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള എക്യുപ്മെൻസുകളും ഞങ്ങളുടെ ഫിറ്റ്നസ് സെന്ററിലുണ്ട്. ഇത് അബ്ഡോമിനിലേക്കുള്ളതാണ്, ഇത് ഷോൾഡറിലേക്ക് വർക്കൗട്ടിന് ഉപയോഗിക്കുന്നതാണ്, ഇത് ചെസ്റ്റ് മസിൽസിന് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ്. ഇനി ഇവിടെ നമുക്കൊരു ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, നമ്മൾ നോട്ടീസ് ബോർഡ് ഉണ്ട്. എന്തെങ്കിലും ഗ്രീൻസിൽ നമ്മുടെ ഫിറ്റ്നസ് സെന്ററിൽ എന്തെങ്കിലും ക്ലയൻസിന് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്തെങ്കിലും ഉണ്ടാവും. ചില ഗെയിംസ് നടത്തുമ്പോഴൊക്കെ ഫൺ ഗെയിംസും എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകളൊക്കെ ഞങ്ങളിവിടെ നടത്താറുണ്ട്. അതിനൊക്കെ ഈ നോട്ടീസ് ബോർഡിലാണ് ഞങ്ങൾ അതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ ടീമായിട്ട് തിരിച്ചിട്ട് ചില ഗെയിമുകളുണ്ടാവും. അല്ലാതെ ചിലപ്പം അവരോട് എന്തെങ്കിലുമൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻ പറയാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലീവും കാര്യങ്ങളും, ഇപ്പോൾ ഈ കൊറോണയുടെ മുമ്പൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഹൈജീനിക്കിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഫോർമേഷനൊക്കെ കൊടുക്കുന്നത് ഈ ഒരു നോട്ടീസ് ബോർഡിലാണ്. പിന്നെ അഗെയിൻ ഇത് വെയിറ്റ് ട്രെയിനിങ് ഏരിയ ആണ്. ഇത് സ്കോട്ട് ട്രാക്ക് ആണ്, ഹെവി വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കോട്ട് ട്രാക്ക് ആണ്. ഇത് ക്രോസ് ഓവർ ആണ്. ഈ ക്രോസ് ഓവർ മെഷീൻസിലും ഈ ക്രോസ് ഓവർ മെഷീനിൽ എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റികളും വർക്ക്ഔട്ടുകളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി നമ്മുടെ ഓക്കെ ഡംബൽ സെഷനിലേക്ക് പോവാം. ഡംബൽസ് ഉപയോഗിക്കുന്ന ഡംബൽ സെഷനിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ഡംബൽ ഏരിയ. ഇത് ആ ഡംബൽ ഏരിയ. ഇതിൽ ഇവർ 2.5 kg മുതൽ 40 kg വരെ ഉള്ള എല്ലാ വെയിറ്റ്സും ഉണ്ട്. അതായത് ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബിഗിനർ ആണെങ്കിൽ മുതൽ അയാൾക്ക് മുതൽ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള വെയിറ്റ്സും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2.5 kg, 5 kg, 7.5 kg, 10, 12.5 kg, 15, 17, 20, 22.5 kg, 30, 25, 40, എല്ലാ വെയിറ്റും, അതായത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡംബൽസ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും കുറച്ച് മെഷീൻസ് ഉണ്ട്. ഈ ഏരിയയിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ് വരും. ഈ ഒരു ഏരിയയിലുള്ള നമ്മൾ ഇതൊരു നോർമൽ പഞ്ചിങ് ബാഗ് ആണ്. ആർക്കെങ്കിലും ബോക്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും പഞ്ച് ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പഞ്ചിങ് ബാഗാണ് ഈ വരുന്നത്. പിന്നെ നമുക്കിവിടെ രണ്ട് മൂന്ന് ട്രെയിനേഴ്സ് ഉണ്ട്. നോർമൽ ബോക്സിങ് കാര്യങ്ങളും ട്രെയിനിങ് കൊടുക്കുന്ന ആസാം എന്നൊക്കെ വന്നിട്ടുള്ള കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട്. ദേ നോസ് ബോക്സിങ് വെരി വെൽ. അവരാണ് മെയിൻലി അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് വെയിറ്റ് ലോസ് പ്രോഗ്രാമുകളും വെയിറ്റ് ഗെയിൻ പ്രോഗ്രാമുകളും വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. ഇത് പിന്നെ നോർമൽ ബൈസെപ്സിൻ്റെ മെഷീൻസാണ്. ഈ ബൈസെപ്സ് മെഷീൻസിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻസാണ്. ഇതിലൊക്കെ ധാരാളം എക്സ്ട്രാ ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെല്ലാം ഡിജിറ്റലി വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെഷീനിലൊക്കെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ബൈസെപ്സിലേക്ക് എത്ര റിപ്പീറ്റേഷൻ നമ്മൾ കൗണ്ട് വന്നിട്ടുണ്ട്, എത്ര കലോറി ബേണായിട്ടുണ്ട് എന്നെല്ലാം ഇതിൽ കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്യാൻ പറ്റും ഈ ഒരു ബൈസെപ്സ് മെഷീനിലൊക്കെ. ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ തന്നെയാണ് ഈ കാണുന്നത്. ടെക് ഫ്ലൈ ആണ്. ഇത് സ്കോട്ട് ട്രാക്ക് ആണ്. ഈ സ്കോട്ട് ട്രാക്ക് ബിഗിനേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ സ്കോട്ട് ട്രാക്ക്. സ്കോട്ട് ട്രാക്ക് നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് മാനുവലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മിത്താണ് ഈ ഏരിയയിൽ.
ഈ ഒരു ഏരിയ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നോർമൽ മാനുവലായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഹെവി വെയ്റ്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഡിസ്കുകളൊക്കെ റാക്ക് ചെയ്ത് നോക്കുന്ന സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മൾ വെയ്റ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ്. രണ്ട് സ്റ്റാൻഡുകൾ കുറേ വെയ്റ്റ്സുകളുണ്ട്, അതൊക്കെ എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ്. സോ ഇത്ര ഇനി ഇതിൻ്റെ ഒരു ചെസ്റ്റിൻ്റെ ഏരിയ ആണ്. ചെസ്റ്റ് ഡിക്ലൈൻ, ചെസ്റ്റ് ഇൻക്ലൈൻ, ചെസ്റ്റ് ഫ്ലാറ്റ് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെസ്റ്റിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ്. ലെഗിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ്ലി ലോവർ ബോഡിയുടെ ഒരു സെക്ഷൻ ആണ്. ലെഗ് പ്രസ്, ലെഗ് പ്രസ് ആണ്. ഈ കാണുന്ന ലെഗ് എക്സ്റ്റെൻഷൻ ആണ്. ഈ കാണുന്ന ലെഗുകളാണ്. ഈ കാണുന്നത് കാഫ്രേസ്, സീറ്റഡ് കാഫ്രേസ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നോർമൽ ബെഞ്ചസ് ഉണ്ട്, ഇൻക്ലൈൻ ബെഞ്ച് ഉണ്ട്, ഫ്ലാറ്റ് ബെഞ്ച് ഉണ്ട്. പിന്നെ ഇരുന്നിട്ട് ഷോൾഡറിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനും ബൈസെപ്സിന് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ വെയ്റ്റ് ട്രെയിനിങ് സെഷൻ. ഇനി നമ്മുടെ ജിമ്മിൽ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മുടെ എയറോബിക് സെന്റർ അല്ലെങ്കിൽ സുംബ സെന്റർ. അതായത് ഒരു ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യാനും എൻ്റെ അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം അധികം നടക്കുന്ന ഒരു ഹാളും കുറേ ഫണ്ണായിട്ട് വർക്കൗട്ടുകളും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളും എയറോബിക്സും സുംബയൊക്കെ നടക്കുന്ന ഒരു ഹാളുണ്ട്. നമുക്ക് ആ ഹാളിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ആ ഹാള്, അല്ലെങ്കിൽ ആ ഹാളിൻ്റെ ഒരു വൈബ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമ്മൾ ഹാളിലേക്ക് വരാം. ഇതാണ് ആക്ച്വലി നമ്മളെ എയറോബിക്സ് ഹാൾ. എയറോബിക്സ്, സുംബ, എല്ലാ വർക്കൗട്ടും എല്ലാം നടക്കുന്ന നമ്മൾ വിശാലമായിട്ടുള്ള എയറോബിക്സ് ഹാൾ ഇതാണ്. ഇവിടെയാണ് എൻ്റെ അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഒരുവിധം എല്ലാ ബാച്ചും അധിക ദിവസങ്ങളും നടക്കാറ് ഈ ഒരു ഹാളിനാണ്. കാരണം നമുക്ക് ഗ്രൂപ്പ് കൂടുതൽ ഗ്രൂപ്പ് സെഷൻസ് ആണ് ഉണ്ടാവുക. 15 പേരും 16 പേരും ഒരു ബാച്ചിൽ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഹാളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. എൻ്റെ പ്രോഗ്രാം സീസൺ വൺ ടു ട്വൽവ് വരെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഹാളിലായിരുന്നു. സോ ഓരോ ബാച്ചും ഓരോ മാസം ഉണ്ടാവുകയും ചെയ്യാം. സോ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതും ഈ ഒരു ഹാൾ തന്നെയാണ്. ഫങ്ഷണൽ ട്രെയിനിങ്ങുകളും കുറേ ഗെയിംസും കുറെ ഫണ്ണായിട്ടുള്ള വർക്കൗട്ടുകളും എയറോബിക്സ്, സുംബ എല്ലാത്തിനും നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. പിന്നെ എന്തെങ്കിലും മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രെയിനേഴ്സും സ്റ്റാഫ് മീറ്റിംഗ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻസോ ഓണം സെലിബ്രേഷൻസ്, ക്രിസ്മസ് സെലിബ്രേഷൻ, ഇഫ്താർ കാര്യങ്ങളൊക്കെ അധികം ഇപ്പോൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഉണ്ടാവും. എങ്കിലും ഓൾമോസ്റ്റ് ഞങ്ങൾ അതിനൊക്കെ എല്ലാത്തിനും നമുക്ക് ഉപയോഗപ്പെടുന്ന എൻ്റെ പ്രാക്ടീസും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അധികം പോസ്റ്റ് ചെയ്യാറ് ഇതിനുള്ളിൽ തന്നെയാണ്. കാരണം ഇതിനുള്ളിൽ നമ്മൾ കുറച്ചുകൂടി കളർഫുള്ളാണ്, കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്, കുറച്ചുകൂടി വീഡിയോസൊക്കെ എടുക്കും, കുറച്ചുകൂടെ ഭംഗിയുള്ള ഏരിയയും കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇതാണ് ഞങ്ങളുടെ എയറോബിക്സ് സ്റ്റുഡിയോ, ഇതാണ് ഞങ്ങളുടെ സുംബ സ്റ്റുഡിയോ, ഇതാണ് ഞങ്ങളുടെ മെയിൻ എല്ലാത്തിനും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളെ ഒരു ഹാൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നോർമൽ വർക്കൗട്ടൊക്കെ ഉപയോഗിക്കുന്ന ബോർഡുകളാണ്. ഓക്കെ, അടുത്ത് നമ്മളെ ഫിറ്റ്നസ് സെന്ററിലെ ലോക്കർ റൂമും ബാത്റൂമും സ്റ്റീം റൂമും ഇതൊക്കെ കാണിച്ചു തരാനാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ലോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഷവറിങ്ങും ബാത്റൂം ഫെസിലിറ്റീസും കൂടാതെ സ്റ്റീം റൂമും. സ്റ്റീം നമ്മൾ കാലിക്കറ്റ് ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഉണ്ട്. സ്റ്റീമിൽ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ നമ്മൾ ക്ലയൻസിനോട് നമ്മൾ സ്റ്റീം എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. മന്ത്ലി വൺസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്നത് അത്രത്തോളം നല്ലതല്ല എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളത്. സോ മന്ത്ലി വൺസ് ഒക്കെ സ്റ്റീം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റീം റൂമും ആ ലോക്കർ റൂം ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ലോക്കർ റൂം ഫെസിലിറ്റീസ്, ബാത്റൂം ഫെസിലിറ്റീസ്. ഇത് കൂടാതെ സ്റ്റീം റൂം ഇവിടെയാണ് വരുന്നത്. ഇതാണ് ആക്ച്വലി നമ്മുടെ സ്റ്റീം റൂം ഈ ഒരു ഏരിയയിലാണ്. സ്റ്റീം റൂമും ഫെസിലിറ്റീസൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അറ്റേ ടൈമിൽ 4 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് ഈ ആക്ച്വലി സ്റ്റീം റൂം. 4 പേർക്ക് വരെ അറ്റേ ടൈമിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര ടെമ്പറേച്ചറിൽ ഇടണം, അല്ലെങ്കിൽ ചൂട് കുറയ്ക്കണോ കൂട്ടണോ, സ്റ്റീമിൻ്റെ അളവ് കുറയ്ക്കണോ കൂട്ടണോ എന്നെല്ലാം നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ എക്യുപ്മെൻറ്റുകളും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ലോക്കർ റൂം, സ്റ്റീം റൂം, ബാത്റൂം ഫെസിലിറ്റീസ്. സോ ഇത് നമുക്ക് ജിമ്മിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഗ്രീൻസ് പെരിന്തൽമണ്ണ. ദിസ് ഈസ് ഗ്രീൻസ് പെരിന്തൽമണ്ണ.
ഞങ്ങൾക്ക് കാലിക്കറ്റിലും ഇവിടെയും ഒക്കെ ബ്രാഞ്ചസ് ഉണ്ടായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കംപ്ലീറ്റ്ലി ഗ്രീൻസ് പെരിന്തൽമണ്ണ ബ്രാഞ്ചാണ്. റിസപ്ഷൻ കണ്ടു, ഓഫീസ് കണ്ടു, എൻ്റെ കുറേ ട്രോഫികളും എനിക്ക് കിട്ടിയ റെക്കഗ്നിഷനും എൻ്റെ വെയിറ്റ് ട്രെയിനിങ് സെഷനും കാർഡിയോ സെഷൻസും എയറോബിക്സ് ഹോൾ, സുംബ ഏരിയ, സ്റ്റീം റൂം, ലോക്കർ റൂം, ബാത്റൂം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും പെരിന്തൽമണ്ണ വഴി പോകുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വരിക, എന്നെ വിളിച്ചാൽ മതി, ഞാനുണ്ടായിരിക്കും. ഈ ജിമ്മ് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നിങ്ങൾ ആരും പറയരുത്, ഇപ്പം ലോക്ക്ഡൗൺ ആണ്. ഐ മീൻ ഞങ്ങൾക്ക് ഇപ്പോഴും ആ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫിറ്റ്നസ് സെൻറ്റർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. ലവ് യു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്.